വെരി ഗുഡ് ഈവനിങ് എവരിവൺ. ലോകത്തിലെ ഏറ്റവും മികച്ച വാർത്താ വെബ്സൈറ്റായ മനോരമ ഓൺലൈനും മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ കേരളയും ചേർന്നൊരുക്കുന്ന ഡിന്നർ വിത്ത് ടീം ബ്രദേഴ്സ് ഡേ. എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ടാണ്, എന്റെ സ്ഥാനത്ത് പൃഥ്വിരാജ് ആയിരുന്നു എങ്കിൽ അതാണ് പ്രോബ്ലം. ലോകത്തിലെ ഏറ്റവും മികച്ച വാർത്താ വെബ്സൈറ്റിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മനോരമ ഓൺലൈൻ, ആസ് യു നോ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഒരു നൂറ്റാണ്ടാണ്. അപ്പോൾ അവിടെ മനോരമ ഓൺലൈൻ്റെ സ്ഥാനം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മനോരമ ഓൺലൈന് ഇങ്ങനെ ഒരു സായാഹ്നം ഒരുക്കാൻ സാധിച്ചത് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ കേരള നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. 2014 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച വിവോ കേരള ഇന്ന് ഇവിടുത്തെ നമ്പർ വൺ ബ്രാൻഡുകളിൽ ഒന്നാണ്. സോ വൺസ് അഗെയിൻ, Dinner with Team Brothers Day-ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സിനിമകളിലൂടെയും മിമിക്രി വേദികളിലൂടെയും ഒക്കെ മലയാളികൾക്ക് സുപരിചിതനായ കലാഭവൻ ഷാജോൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അതും അതിലെ നായകൻ മലയാളത്തിൻ്റെ പ്രിയ താരം, ഗേൾസിൻ്റെ ഹാർട്ട് ത്രോബ് പൃഥ്വിരാജ്. സോ ബ്രദേഴ്സ് ഡേയും ബ്രദേഴ്സ് ഡേയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം ഒപ്പമുള്ള ഡിന്നർ, അതിനുവേണ്ടി ഇവിടെ ഒരുപാട് പേര്, അതും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന്, എന്തിനു കേരളത്തിൻ്റെ പുറത്തു നിന്ന് വരെ ഒരുപാട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ല, ഒറിജിനൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സും അവരുടെ പേരൻസും എല്ലാവരും ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. കൂടെ നമ്മോടൊപ്പം സമയം ചെലവഴിക്കാൻ ബ്രദേഴ്സ് ഡേ മൂവിയുടെ അണിയറ പ്രവർത്തകരും ഉണ്ട്. സോ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് നിങ്ങളോടൊപ്പം സമയം ചെലവിടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബ്രദേഴ്സ് ഡേയുടെ അണിയർ പ്രവർത്തകരെല്ലാമാണ്. പൃഥ്വിരാജ്, കോട്ടയം നസീർ, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ, പ്രയാഗ മാർട്ടിൻ എന്നിങ്ങനെ തുടങ്ങി നമുക്ക് ഇന്നത്തെ സായാഹ്നം അടിച്ചു പൊളിക്കേണ്ടതുണ്ട്. നമുക്കൊരു ചെറിയൊരു ഡാൻസ് നമ്പറോടെ സ്റ്റാർട്ട് ചെയ്താലോ. താണ്ഡവ് ഗ്രൂപ്പ് താണ്ഡവ് അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ഡാൻസ് നമ്പറോടുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഈവനിങ് ഡിന്നർ വിത്ത് Team Brothers Day. When you look into my eyes, what you feeling? When you're by my side, ninne kaanan, ninne kelkaan, kaadurkum naan. What you feeling? Witness the wrath of a villain. Come in a village and raise your town. Now your village, real life, no gimmicks. When you look into my eyes, Maadunnu priya raagangal chirimayade nagaram. Veedunnu puru theerangal koodi theerade hrudayam. Kannatha എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. മഴയേ മനസ്സിൽ മഷിയായുതിരും നിറമേ.
അപ്പോ അങ്ങനെ സിനിമാ താരമായ പൃഥ്വിരാജിന്റെ പാട്ടുകൾ മാത്രമല്ല സംവിധായകൻ പൃഥ്വിരാജിന്റെ സിനിമയിലെ പാട്ടിലെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ മാഷപ്പ് ബൈ താണ്ഡവ്. ഇനി നമുക്ക് ഈ വേദിയിലേക്ക് ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യാനുള്ള ടൈമായി. കാരണം ശരിക്കും ആദ്യം ഇവിടെ എത്തേണ്ടത് ഈ സിനിമയുടെ ബ്രദേഴ്സ് ഡേ എന്ന മൂവിയുടെ ഡയറക്ടറായ നമ്മുടെയൊക്കെ സ്വന്തം കലാഭവൻ ഷാജോണാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളൊക്കെ കാരണം കോയമ്പത്തൂരിൽ പെട്ടുകിടക്കാണ്. കോയമ്പത്തൂരിൽ നിന്ന് ആൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. സോ ഷാജി പ്ലസ് ജോൺ ഈസ് ഈക്വൽ ടു പേര് മാറ്റിയതാണ് ഷാജോൺ. കലാഭവൻ ഷാജോൺ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ സംവിധായകൻ എത്തിയില്ലെങ്കിൽ പിന്നെ അടുത്ത ചാൻസ് ആർക്ക് പോവും? പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ട്രാഫിക് എന്ന മൂവിയിൽ തുടങ്ങിയതാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ സിനിമാ ജേണി എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ആദ്യം വേദിയിലേക്ക് ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യട്ടെ പ്ലീസ്. ട്രാഫിക്കിൽ തുടങ്ങി ഇപ്പം ഇത്ര വർഷമായി, ഇപ്പോൾ ഫൈനലി നമ്മൾ വന്ന് നിൽക്കുന്നത് ബ്രദേഴ്സ് ഡേയുടെ പ്രൊഡക്ഷനിലാണ്. എന്ത് തോന്നുന്നു ഇത്രയും വലിയൊരു ജേണി? അങ്ങനെയല്ല, ട്രാഫിക്ക് തുടങ്ങിയപ്പോൾ ഉള്ളൊരു എന്താ പറയുക അനുഭവമല്ല. ഇപ്പം നമ്മൾ ബ്രദേഴ്സ് ഡേയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളായിട്ട് ടെക്നീഷ്യന്മാരുമായിട്ട് ഈ സിനിമ വ്യവസായവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടാനായിട്ട് സാധിച്ചു. പിന്നെ രാജുവായിട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണിത്. അപ്പം രാജുവായിട്ടുള്ള വ്യക്തിബന്ധമാണ് എനിക്ക് ഈ സിനിമയിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. പിന്നെ ഞാൻ ട്രാഫിക്ക്, ഉസ്താദ് ഹോട്ടൽ, ഹോൾഡറിയൊക്കെ നിർമ്മിച്ച പോലെയുള്ളൊരു സിനിമയല്ല. ഇതൊരു ഓണസമയത്താണ്, അതായത് എല്ലാവർക്കും അവധി കിട്ടുന്ന ഒരു സമയം, സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയം. അപ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ഒരു വേളയിലാണ് ഈ സിനിമ റിലീസാവുന്നത്. അതുകൊണ്ടിട്ട് തന്നെ കുറേയധികം ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറേ പാട്ടുകളുണ്ട്, നല്ല ഡാൻസുകളുണ്ട്, പിന്നെ നല്ല ഫൈറ്റുകളുണ്ട്. അപ്പം ഒരു ഓണത്തിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരാപ്റ്റായിട്ടുള്ള സിനിമയാണ് ബ്രദേഴ്സ് ഡേ. അതുകൊണ്ടിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ഷാജോട് ഇങ്ങോട്ട് സമീപിച്ചതാണോ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? അങ്ങനെയല്ല, ഈ സിനിമ സാധാരണ ഇതുവരെ ഞാൻ നിർമ്മിച്ച സിനിമകളെല്ലാം ഞാനായിട്ട് മുൻകൈ എടുത്ത് നിർമ്മിച്ച സിനിമകളായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് രാജുവായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനും രാജുവും കൂടെ പാർട്ട്ണർഷിപ്പിൽ പേട്ട എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വിതരണത്തിനെടുത്ത് ചെയ്തു. അപ്പോൾ ഒരു ഡെയിലിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ വന്നൊരു സിനിമയാണ് പ്രദേശ് ഡേ. അങ്ങനെ ആ ഈ സിനിമ നിർമ്മിക്കാനായിട്ടിരുന്നത് വേറെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം ചില കാരണങ്ങളാൽ ആ ആൾക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടിട്ട് രാജു എന്നെ നീ നന്നായിട്ട് ചെയ്തോണേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കുമായിരുന്നു ഇത്. സോ അപ്പോൾ ഹാപ്പിയാണ്? തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ലിസ്റ്റിൻ. ഇനി ഞാൻ ഈ വേദിയിലേക്ക്, ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഡയറക്ടർ എത്താത്തത് കൊണ്ട്, ഡയറക്ടർ ഇങ്ങോട്ടേക്ക് വരാത്തതിന് എന്താണ് റീസൺ പറഞ്ഞത്? അല്ല, എന്നോട് ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഖത്തറിലായിരുന്നു ഇതിൻ്റെ ഒരു ഗ്ലോബൽ ലോഞ്ചിന് വേണ്ടിയിട്ട് മിനിങ്ങാന്ന്. അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഷാജോൺ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട് ഷൈലോക്ക് എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ അകത്ത് അഭിനയിക്കാനായിട്ട് പോയതാണ്. പക്ഷേ ആ ഷൂട്ട് അവിടെ തീർന്നില്ല എന്തോ കാരണങ്ങൾ കൊണ്ട്. അതിനായിട്ടാണ് അദ്ദേഹത്തിന് വരാനായിട്ട് പറ്റാത്തത്. എല്ലാം നോക്കിക്കോണേ ലിസ്റ്റിൻ എന്ന് പറഞ്ഞില്ലേ സർ? അത് പറഞ്ഞു, അത് രാജുവിനോടുകൂടെ പറഞ്ഞു, മൊത്തം തകർത്തേക്കണേ കേട്ടോ എന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് ലിസ്റ്റിൻ. ഇതോടൊപ്പം ഞാനിനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, എനിവേ ഡയറക്ടർ എത്തിച്ചേർന്നില്ല, ഡയറക്ടറുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ മിമിക്രി വേദികളിലാണെങ്കിലും ഒക്കെ ഇവരൊരു വലിയ ടീമാണ്. എങ്കിൽ പിന്നെ ഇനിയുള്ള സമയം ഞാൻ ഈ വേദി കോട്ടയം നസീറിന് കൊടുത്താലോ? കോട്ടയം നസീറിന് കൊടുത്താലോ? വരിയോ? എല്ലാവർക്കും നമസ്കാരം. ഞാനും എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇതേപോലെ എൻ്റെ കുറെ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാൻസ് ട്രൂപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, കലാഭവൻ ഷാജോണിൻ്റെ ആദ്യത്തെ കന്നി ഇതാണ് ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്, പുള്ളി പൃഥ്വിരാജിന് വെച്ച സിനിമ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു സഹപ്രവർത്തകനായ കോട്ടയം നസീർ അടുത്ത ഒരു സിനിമ ചെയ്യുമെന്നും അതും ഏതാണ്ട് അദ്ദേഹത്തെ വെച്ചായിരിക്കുമെന്നും ഒക്കെ പറയപ്പെടുന്നു. എന്താ അങ്ങനെ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇനി ബാക്കിയൊക്കെ പറയണം, അതിനിച്ച് സമയമെടുക്കും. അതെ, മഞ്ജു എല്ലാം കൂടി ഇപ്പൊ ചോദിക്കണ്ട, കൂടുതൽ സമയം എനിക്ക് അനുവദിച്ചാൽ മിക്കവാറും ഞാൻ ഈ സിനിമയുടെ കഥ വരെ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ സിനിമയെ പറ്റി രണ്ട് വാക്ക് പറയാം. തീർച്ചയായിട്ടും. ഇതിപ്പോ എന്റെ ഏറ്റവും എൻ്റെ ഒരു ബ്രദറാണ് കലാഭവൻ ഷാജോൺ. ഞങ്ങൾ തമ്മിൽ ചെറിയ വയസ്സിനുള്ള വ്യത്യാസം ഉള്ളെങ്കിൽ പോലും
എന്താ പറയുക, ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ ആണ്ട് ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സൗഹൃദമാണ്, ശരിക്കും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സൗഹൃദം. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സന്തോഷമുണ്ടാകുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതാകുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടായിരിക്കും അത് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഷാജോൺ. അദ്ദേഹത്തെ സിനിമയിലേക്ക് അവതരിപ്പിച്ചു എന്നും പറയുന്നത് ശരിയല്ല, ഞാൻ നിമിത്തം അല്ലെങ്കിൽ ഞാനാണ് അദ്ദേഹത്തെ ഒന്ന് റെക്കമെൻഡ് ചെയ്തത് കരടി എന്ന് പറയുന്ന സിനിമയിൽ. പിന്നീട് അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ തെളിയിച്ച് വന്ന ഒരു നടനാണ്. അപ്പോൾ കുറേ നാളായിട്ട് എനിക്കറിയാം ഇങ്ങനെ ഒരു എഴുത്ത് നടക്കുന്നുണ്ട് പ്രദേശ ഒരു സിനിമയുടെ, ഇങ്ങനെ പല സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ പലയിടത്തായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ 2016 എൻ്റെ അടുത്ത് ഷാജോൺ പറയുന്നത് ഇങ്ങനെ പൃഥ്വിരാജിനെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് എന്നെ വായിച്ച് കേൾപ്പിച്ചു. 2019 ഡേറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് വെച്ചിരുന്നതൊരു പോലീസുകാരൻ്റെ വേഷമാണ്. ഈ ഷാജോൺ പണ്ട് സ്ഥിരമായിട്ട് സിനിമയിൽ പോലീസ് വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. മിനിമം ഒരു 150 പടത്തെങ്കിലും കോൺസ്റ്റബിളായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പോലീസ് വേഷം കൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട് സിനിമയിലേക്ക് പോയപ്പോൾ ആ ഊരി വെച്ച വേഷം പിന്നെ ഞാനെടുത്തിട്ടു. SI, SP, DYSP അങ്ങനെ ഇപ്പോൾ എനിക്ക് നിലവിൽ പോലീസിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് തരാൻ പറ്റും, അത്രയധികം പോലീസ് വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കൊരു കോൺസ്റ്റബിളിൻ്റെ വേഷം പോലൊരു നല്ല സംഭവം പറഞ്ഞു വെച്ചിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി. അങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷാജുവിനോട് പറയുന്നത് ഇങ്ങനെ ഇക്ക കുറച്ച് ദിവസത്തേക്കൊന്ന് ഫ്രീ ആവണം, നമ്മുടെ പ്രദേശത്തേയിൽ ഒരു വലിയ വേഷമുണ്ട്, വലിയ വേഷം നല്ല വേഷമാണ്, രാജുവാണ് അത് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു വലിയ ബ്രദർ എന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിലേക്ക്. അങ്ങനെ ഞാനും പ്രദേശത്തേയുടെ ഒരു ഭാഗമാണ്. ലിസ്റ്റിനെ അദ്ദേഹം അത് സമ്മതിച്ചു. കാര്യം ഡയറക്ടർ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, പ്രൊഡ്യൂസറും കൂടെ സമ്മതിക്കണമല്ലോ. കാരണം സിനിമ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റിംഗ് കൂടെ ഉള്ളതാണ്. അപ്പോൾ ഒരാളെ വെക്കുമ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം വെക്കാൻ. എന്തായാലും നല്ല മനസ്സുള്ള ആ സഹോദരങ്ങളെ കൊണ്ട് എനിക്കിതിൻ്റെ അത് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക അല്ലേ. ഈ സിനിമയിൽ കാഷിൻ്റെ ഒക്കെ ഉണ്ട് അല്ലേ, കുറച്ച് ഭാഗമൊക്കെ ഇല്ല മുമ്പിൽ. അത് ഷാജോൺ എന്നോടുള്ളൊരു ദേഷ്യമാണ്. കാര്യം ഈ റോള് ശരിക്കും സത്യം പറഞ്ഞാൽ ഷാജോൺ ചെയ്യണം എന്ന് വെച്ചിരുന്നൊരു വേഷമായിരുന്നു. അപ്പോൾ സംവിധാനവും അഭിനയം കൂടെ ഒരുമിച്ച് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ പോലെ എന്നെ ആക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും അതൊരു ഡിഫറൻറ്റ് വേഷമാണ്, കാരണം സ്ഥിരമായിട്ട് നമ്മളെ കാണുന്നത് പോലെയുള്ളൊരു ക്യാരക്ടറല്ല, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ബാക്കിയെല്ലാം സിനിമ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പം കോട്ടയം നസീറിൻ്റെ കയ്യിലേക്ക് സ്റ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ 2 വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഞാനിപ്പോൾ ഗസ്റ്റായിട്ട് വേദിയിൽ വന്നാലും ഞാനിപ്പോൾ ആങ്കറായിട്ട് നിൽക്കില്ല പതിവ്, അങ്ങനെ ഒരു ജോലിയും കൂടി ഇപ്പം എന്നെ ഏൽപ്പിക്കാറുണ്ട്. ഈ ഷൂസ് കണ്ടോ, ഇത് വെച്ചാൽ എന്നെ ചവിട്ടി പുറത്താക്കാനുള്ള, പക്ഷേ ഞാൻ അതുകൊണ്ടുള്ള ചവിട്ട് കിട്ടുമെന്ന് പേടിച്ചിരിക്കുക. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കോട്ടയം നസീറിന്റെ കുറച്ച് നമ്പറുകൾ ഞങ്ങൾക്ക് കേൾക്കണം. പിന്നെന്താ, ഓക്കെ, വലിയ മിമിക്രി താരമാണല്ലോ. ആദ്യം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാധാരണ രീതിയിൽ കോട്ടയം നസീർ എന്നല്ല, പൊതുവേ മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ കയറിയാൽ മൈക്കിൽ ഇങ്ങനെ പറയും, അടുത്തതായി ഞാൻ മമ്മൂക്കയെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് തിരിയും, എന്നിട്ടാണ് അവതരിപ്പിക്കുക. എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു സാധനം? തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടുമോ? തിരിഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമോന്നൊന്നും അറിയില്ല, പക്ഷെ തിരിഞ്ഞ് വന്നാലേ എന്തെങ്കിലും കിട്ടൂ, അതാണ് എൻ്റെ സത്യം. എനർജി ആവാഹിക്കുന്നതാണോ ഇത്? അങ്ങനെയല്ല, ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് ഒരു അരോചകത്വമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പം പെട്ടെന്ന് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫിഗർ ചിലപ്പം ഫീൽ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നമ്പരാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിൽ തുടങ്ങാം നമുക്ക് കൊച്ചിൻ അനീഫയിൽ തുടങ്ങാം. കൊച്ചിൻ അനീഫ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിന് ഏറ്റവും നന്നായി എടുക്കുന്ന ഒരു മിമിക്രി താരം ഉണ്ടെങ്കിൽ അത് കോട്ടയം നസീറാണ്. അല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലാണ്ട് എനിക്ക് തോന്നിയ ഒരു സന്ദർഭം കൂടിയുണ്ട്, അതോടെ പറഞ്ഞുതരാം. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. കലാഭവൻ ഷാജോൺ എന്നെക്കൊണ്ട് ഈ സിനിമയിൽ ഓരോ സീനും ഓരോ ഡയലോഗും മിനിമം 15 പ്രാവശ്യമെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ട്രൂപ്പിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ പണ്ട് എന്തോ ദ്രോഹമൊക്കെ മൂപ്പരോട് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പ്രതികാരമാണെന്ന് തോന്നുന്നു. എന്തായാലും അത് ഒരു നല്ല ചേഞ്ചിന് വേണ്ടിയും നന്നാക്കാൻ വേണ്ടിയിട്ടും ആണെന്നുള്ളത് എനിക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് കൊച്ചിൻ അനീഫ്ക മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലാണ്. അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 സിനിമകൾ ഡബ് ചെയ്യാനുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ. 2 തമിഴ് സിനിമയാണ്, 1 എന്തിരനും പിന്നെ മദ്രാശിപ്പട്ടണം എന്ന് പറയുന്ന സിനിമയും. അങ്ങനെ അത് ഡബ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്.
പിന്നീട് ആ രണ്ട് സിനിമയും തമിഴിൽ ഡബ് ചെയ്ത ഞാനാണ്. എന്തിരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി അവർ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ഒരു ക്യാബിനൊക്കെ വെച്ചിട്ട്, ഞാൻ സാധാരണ ഡബ്ബിങ് പോലെയല്ല, സാധാരണ ഒറ്റ മൈക്കിലാണ് ഡബ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് ഒരു മൈക്ക്, നെഞ്ചത്തൊരു മൈക്ക്, പിന്നെ ഇവിടുന്ന് ഒരു മൈക്ക്, മൈക്ക് കൊണ്ടൊരു അഭ്യാസം. അപ്പോൾ തമിഴാണ്, അനീഫ് കാട വോയിസ് നന്നാവണം, ഒക്കെ ടെൻഷനായി. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങി ഡയലോഗ്. അപ്പോൾ അകത്തും തമിഴ് ആരോ, സാർ ഇതല്ല സാർ അനീഫ വോയിസ്, ഇതല്ല സാർ അനീഫ വോയിസ്. അപ്പം ഞാൻ ഇതല്ലേ, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ കാണിക്കുന്ന ഇത് സാധനം തന്നെയാണല്ലോ, അപ്പം ഇതല്ലേ അനീഫ സാർ വോയിസ്. അങ്ങനെ ഒരു ഡയലോഗ് എന്നെ കൊണ്ട് 25-30 പ്രാവശ്യം എടുപ്പിച്ചു. പിന്നെ എനിക്ക് ചൂടുവെള്ളം തരുന്നു, ഞാൻ എന്താവശ്യപ്പെട്ടാലും തരുന്ന അവസ്ഥയായി. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സാർ നിങ്ങൾക്ക് ഫസ്റ്റ് പണിയതേ സൂപ്പർ സാർ, കുറച്ചുകൂടെ നന്നാവാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെയായിരുന്നു ഷാജോൺ ഈ സിനിമയിൽ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത്. അപ്പോൾ ബ്രദേഴ്സ് ആണല്ലോ വന്നിരിക്കുന്നില്ല, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പം നമുക്ക് ചില ആൾക്കാർ ചിലത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില ആൾക്കാരുണ്ട്. അവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ. കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫയ്ക്കും ജഗദീഷ് ഏട്ടനും ബ്രദേഴ്സാണ്. അതിൽ ജയിലിൽ കാണാൻ പോകുന്നൊരു സീനുണ്ട്, നിങ്ങളൊക്കെ നമ്മളൊരുപാട് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കൺഫ്യൂഷനാക്കി കളയുന്ന ഒരു ഡയലോഗാണ്. ഞാനത് എഴുതിയെടുത്ത് പഠിച്ചിട്ട് ഞാൻ തന്നെ കൺഫ്യൂഷനായിപ്പോയി ഇതെങ്ങനെ പറയുന്നുള്ളത്. ഞാൻ ആ രണ്ട് പേരുടെയും കൂടെ സംഭാഷണം ഒന്ന് കാണിക്കാം. ഇടയ്ക്കെങ്ങാനും തെറ്റിപ്പോയാൽ വിട്ടേക്കണം കേട്ടോ, തല്ലി കൊല്ലരുത് ഈ ബ്രദറിനെ. റെഡി? മരുന്ന് ഡെപ്പിൽ നിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. വെക്കണോ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞു എന്താടാ? വെക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലാണെന്ന്. എന്റെ കയ്യിലില്ലല്ലോ, ഞാനത് ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. ഒളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? മരുന്ന് ഡപ്പിയില്. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ അത് ഒളിപ്പിച്ച് വെക്കണ്ടേ? വെക്കണം. അതവിടുന്ന് എടുക്കുമ്പോൾ നിനക്കറിയാമല്ലോ അത് ഡിപ്പിലാണെന്ന്. അതാരും അറിയരുതെന്നാണ് അച്ചായൻ ഉദ്ദേശിച്ചത്. ഒളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ കാണൂല്ല അച്ചായ. പോടാ തെണ്ടി പിച്ചക്കാരൻ, എന്റെ കണ്ണുമ്പി കണ്ടുപോരുത്. ആ ഇങ്ങനത്തെ പ്രദേശം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഈ മലയാള സിനിമ തുടക്കകാലത്ത് ഹിന്ദി സിനിമകളുടെ കഥകളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് അല്ലേ മലയാള സിനിമകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അമരീഷ് പുരി വില്ലൻ, അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്ര സഹോദരന്മാർ ആ ലെവലായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നസീർ സാറ്, ജയൻ സാറ് അവരാണ് രണ്ടുപേരും പ്രദേശമായിട്ട് വരുന്നത്. അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് മിക്കവാറും പ്രതാപേന്ദ്രൻ ചേട്ടനെപ്പോലൊരു, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ഈ കൊച്ചു രണ്ട് മക്കൾ ഒരുത്തനെ അടിച്ച് വീഴ്ത്തിയിട്ട് തല്ലാൻ ഓങ്ങുമ്പോൾ അച്ഛൻ പറയും, മോനെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്നാണ്, അങ്ങനെ പറയും. അവസാനം ജോസ് പ്രകാശ് സാർ എവിടുന്നോ വരും, അപ്പനെ കൊല്ലും, അമ്മയെ പിടിച്ചുകൊണ്ട് പോവും, അങ്ങനെ മക്കൾ അനാഥരായി രണ്ട് വഴിക്ക് ഓടും. പിന്നെ നമ്മൾ കാണുന്നത് ടങ്കിട്ട് ടങ്ക് ചിക്ക് ടങ്ക് ചിക്ക് ടങ്ക് ചിക്ക് ടങ്ക് ചിക്ക് ടങ്കട്ടെ ടങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ രണ്ട് കാലുകൾ ഓടുന്നതാണ് ഫ്രെയിമിൽ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ നസീർ സാർ ഓടി വരുന്നു, അദ്ദേഹം പോലീസ് ഓഫീസറായിരിക്കും, അല്ലെങ്കിൽ ജയൻ സാർ, അങ്ങനെ മാറിയായിരിക്കും. രണ്ടുപേർ തമ്മിൽ ഭയങ്കര പോട്ടി, അവസാനം ഇവർ തമ്മിൽ ഫൈറ്റ്, അടികൊണ്ട് ജയൻ വീഴുമ്പോഴത്തേക്കിന് വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്നാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. നസീർ സാർ വീഴുമ്പോൾ ജയൻ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്നാണ് എൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ അപ്പൊ തന്നെ ഉറപ്പിച്ചു ഇവര് പ്രദേശമാണ്, ഒരൊറ്റ ഡയലോഗിൽ തന്നെ. പിന്നീട് നമ്മള് മമ്മുക്കാ ലാലേട്ടൻ, പിന്നെ എന്തിനു പറഞ്ഞു നമ്മുടെ പൃഥ്വിരാജും ഇന്ദ്രയത്തും പ്രദേശ് തന്നെ പ്രദേശമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണിച്ച പ്രേം നസീറിനെ രാജു ഈ സിനിമയിൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ, അതൊക്കെ അവസരം വരുമായിരിക്കും അല്ലേ? ഞാൻ പറയണ്ടല്ലോ. അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള മിമിക്രി കലാകാരന്മാർ സിനിമയിൽ അഭിനയിച്ച് തിരക്കായി പോകുമ്പോൾ, ഇപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഓരോ സിനിമ കഴിഞ്ഞ് ഇങ്ങനെ ഉയർന്നുയർന്ന് പോകുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കും, കലക്കിയടാ ഗംഭീരമായിട്ടുണ്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അവർ വിചാരിക്കും അവരോടുള്ള സന്തോഷം കൊണ്ടാണ്, അതുകൊണ്ടൊന്നുമല്ല. ഇവന്മാരൊക്കെ മിമിക്രിയിൽ നിന്ന് പോകുമല്ലോ സിനിമയിലേക്ക്, അപ്പോഴും നമുക്ക് മിമിക്രി തന്നെ നിൽക്കാം, അതാണ് അതിൻ്റെ അകത്ത് ഒരു ചിന്ത എന്ന് പറയുന്നത്.
രാജു പ്രേം നസീറിനെ ചെയ്തു. ഇത് കണ്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയപ്പോഴത്തേക്കിന് എൻ്റെ ട്രൂപ്പിൽ കളിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ വിവരക്കേടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ചോദിച്ചത് പൃഥ്വിരാജ് നന്നായിട്ട് പ്രേം നസീറിനെ കാണിക്കുന്നുണ്ടല്ലോ, നമുക്ക് ട്രൂപ്പിലേക്ക് വിളിക്കാം, 5000 രൂപയും ടീയും കൊടുക്കാവുന്നു. അപ്പം ഞാൻ എല്ലാം അങ്ങോട്ട് ഉത്സവം നടത്തുന്ന അമ്പലം ഏതാണോ അതുകൂടെ എഴുതി കൊടുക്കേണ്ടി വരും, ഈ ചെറിയ പൈസയ്ക്കൊന്നും നിൽക്കൂല. പക്ഷേ ഇത് ഞാൻ വളരെ ഇതായിട്ട് പറയുന്ന കാര്യം, ഞാനൊരു മിമിക്രി കലാകാരനാണ്, ഇനി എങ്ങനെയൊക്കെ ആയാലും മിമിക്രി കലാകാരൻ തന്നെയാണ് എന്നും. അപ്പം നമ്മളൊരു സിനിമാ താരത്തെ അനുകരിക്കുക അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാൻ പറ്റും. അപ്പം രാജുവിനെ പോലെ ഇതുവരെ അങ്ങനെ ഒരു ഇടത്തും അങ്ങനെ ഒന്നും കാണിക്കാത്ത ഒരാൾ സത്യം പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ട് അത് കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എവിടെയോ ഒരു മിമിക്രി കലാകാരൻ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെയുള്ള മിക്കവർക്കും അതിനുള്ള കഴിവുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ മിമിക്രി കാണിക്കാൻ ഭയങ്കര കഴിവുണ്ട്. മിമിക്രി കാണിക്കാൻ കഴിവുണ്ട് ആർക്ക്? എനിക്കൊക്കെ കാണിക്കേ. ഉണ്ട്, കാണിക്കേ. ഞാൻ അന്യനെ കാണിക്കുമല്ലോ. വിക്രം രാജുവിനെ കാണിക്കോ? അല്ലല്ല, അന്യൻ വിക്രം രാജുവിനെ അന്യൻ കാണിക്കേ. പിന്നെ കാണിക്കല്ലോ. മുടിയിട്ടാ ഞാൻ ഡബ് ചെയ്യാം കേട്ടോ. ഇത് നാഗവല്യ ക്യാരക്ടർ മാറി, ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപി മുടിയിട്ടോ കാണിച്ചേ. ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോ ആദ്യം ചെയ്തതാണ് കേട്ടോ, മുടിയിട്ടോ. അത്രയും നേരം മോഹം കാണാതിരിക്കുമല്ലോ ആൾക്കാർ. ഈ മഞ്ജു റേഡിയോയിൽ ഇവരുടെ പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടല്ലോ, എന്നെയൊക്കെ ഇരുത്തി ഒരു വാക്കങ്ങോട്ട് പറയാൻ സമ്മതിക്കുകയല്ല, പിന്നെ അങ്ങോട്ട് തുടങ്ങിയ പിന്നെ നിർത്തൂല. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം മുതലാക്കണമല്ലോ എന്തായാലും. അപ്പൊ ഓക്കെ, മുടിയിട്ടോ. ഞാൻ ഇറങ്ങിക്കോട്ടെ. മുടി ചുമ്മാ ഇട്ടോ. ഓ കഴിഞ്ഞില്ല. ഏയ് ഇല്ല, അങ്ങനെ വിടൂല. ഡോക്ടർ, ഇതെല്ലാം എന്ന മതി. സുരേഷ് ഗോപി ഒക്കെ ഇതിപ്പോ ഈ ഹിന്ദി സീരിയല് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്ന പോലായി. ഹിന്ദി സീരിയൽ എത്ര ഡബ് ചെയ്താലും മലയാളത്തിൽ അത് സിങ്ക് ആവൂല. ഈ ജയ് ഹനുമാൻ സീരിയലൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞുവെച്ചിരിക്കുന്നതായിരിക്കും, ഇവിടെ വരുമ്പോഴത്തേക്കിന് എന്താണ് മഹാദേവൻ, എന്താണ് എന്താണ്, ഇത്രയും കിടക്കും. ഒരു മിച്ചം ലിപ്പ് ഒരിക്കലും സിങ്ക് ആവൂല എന്ന് പറഞ്ഞ പോലെയായി. ജനാർദ്ദന ചേട്ടനെ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ഡയലോ ആണ്, അതാണ് പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഗർവാസി സാശാൻ, അതൊരു ഭയങ്കര രസമുള്ള സീനാണ്. ഇന്ദ്രൻസ് ഏട്ടനൊരു കുപ്പി കൊണ്ട് വെക്കുമ്പോൾ ഒരു എൻട്രി ഉണ്ട് ജനാർദ്ദേട്ട്. എന്താ പേര്? പൊന്നപ്പൻ. ഇതിന്റെ ഇടയിൽ അങ്ങനെയും ഒരു ബ്രാൻഡ് ഇറക്കിയോ? കൊള്ളാം കൊള്ളാം. അയ്യോ ആശാ, അതെന്റെ പേരാ പറഞ്ഞത്? പൊന്നപ്പൻ. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ, തനി തങ്കമല്ലേ. നരേന്ദ്രപ്രസാദിനെ എടുക്കും അല്ലയോ? എല്ലാരും കിട്ടും. പതിനാറ് കൊല്ലം നീണ്ട 16 കൊല്ലമായി അക്കരക്കാവിൽ ഉത്സവം മുടങ്ങിയിട്ട്. അവൻ വരും, എൻ്റെ ചാത്തന്മാർ അവനെ ഇവിടെ കൊണ്ടുവരും. അടുത്താളെ പറയട്ടെ, അവർ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക, മമ്മൂക്കയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ഇമോഷണൽ ആയിട്ട് ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. ഞാരാന്നറിയണമല്ലേ, എന്തിനാന്നറിയണമല്ലേ, ഒരു പായ രാത്രിക്ക് ഒരു മണിയറവാല് മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യം കേൾക്കണം. നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്ന്? ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു മോനെ അറിഞ്ഞുകൂടാന്ന്. അതോടെ തീർന്നു കിട്ടി ഊരും പേരും ഒക്കെ. എന്തിനാണ് നോക്കണത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ കണ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹം ഇട്ട പേരാണ് മാണിക്യം, രായ മാണിക്യം. അപ്പൊ ഇനി ഈ സ്റ്റേജ് ഇനി നസീർക്കൊക്കെ വിട്ടുകൊണ്ട് നസീർക്ക് എന്നെ എപ്പോ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ നായിക, ഇതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വേഷമാണ്. നായികമാരിൽ നാല് നായികമാരാണ്. വരൂ പ്രയാഗ. മഞ്ജു മഞ്ജു വേണോ?
മഞ്ജു വേണമെന്ന്. മഞ്ജു പാസ് ചെയ്തു. അയ്യോ, ഞാൻ കൊടുത്തു, കൈമാറി. അതല്ല, എനിക്ക് പേടിയാണ്. എന്താ സിറ വേണ്ട, അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എന്നെ എത്ര മോശക്കാരനായിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. മഞ്ജു അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ വന്നിട്ട് മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, അതെന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടല്ല, ഞാൻ കേരളത്തിന് മുഴുവൻ എന്നെ ട്രോളാൻ ഭയങ്കര ഇഷ്ടമാണ്. നസീർക്ക് ഇത്തിരി കൂടുതലാണ് അത്. അല്ല, അതല്ല, ഞങ്ങളിങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും ട്രോളാന്ന് പറഞ്ഞു. പാവം കൊച്ചാട്ടോ. നിങ്ങളൊക്കെ ട്രോളാറുണ്ടോ ഒതുക്കി തീരുന്നിട്ട്? ദേ, ആ വരവര ബനിയൻ്റെ പുറകിൽ ചുമന്ന ചുരിദാറിട്ടിരിക്കുന്നില്ലേ, അത് ഞാൻ പറഞ്ഞപ്പോൾ പതുക്കെ തലയൊന്നും അങ്ങോട്ട് തള്ളി. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഈ സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ച് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പെട്ടെന്ന് തന്നെ ശാന്ചേട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് എത്തിയിട്ട്. അങ്ങനെ പറയണ്ട, മുഴുവൻ കഥ ഇവിടെ നിന്ന് പറയണമെന്നല്ല പറഞ്ഞത്. എന്താണ് ഇതിലേക്ക്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നുള്ളതും. ഷാജോൺ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജോൺ എന്ന് പറയുന്ന സംവിധായകനിലേക്ക് എത്തിയപ്പോഴും ഉണ്ടായ അനുഭവം എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയുണ്ട് എന്നുള്ളത്? ഇതിലെല്ലാവർക്കും അറിയുന്ന പോലെ രാജേട്ടനാണ് അതിൻ്റെ മെയിൻ ലീഡ് ചെയ്യുന്നത്. 4 ഫീമെയിൽ ലീഡ്സ് ഉണ്ട് ഇതിനകത്ത്. മഡോണ ഉണ്ട്, ഐശ്വര്യ ഉണ്ട്, മിയ ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്താ പറയുക, ഞങ്ങളുടേതായിട്ടുള്ള 4 പേർക്ക് 4 എലിമെൻ്റ് ആണ് ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് 4 പേർക്കും ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ആര് എന്ത് എങ്ങനെയെന്നൊന്ന് ഇടയ്ക്ക് കയറിക്കോട്ടെ പ്ലീസ്. ഈ പെട്ടെന്ന് ഈ പ്രയാഗയുടെ ഈ സംസാരം സ്റ്റൈലും കണ്ടപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നിരത്തിയിരുത്തിയിട്ട് ചോദിക്കില്ലേ, വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, വീട്ടിലുണ്ട്, പശുക്കളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യില്ല, കുഴപ്പമില്ല, പറഞ്ഞു. അല്ലേലേ, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് വളരെ കഴിവ് ഭയങ്കര കുറവാണ്. ഇതൊന്നും അല്ല കേട്ടോ, കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ എന്തായിരുന്നു കൗണ്ടർ, ഈ ലിസ്റ്റിനില്ലേ പ്രൊഡ്യൂസർ, ആളെ അങ്ങോട്ട് അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു, ഭയങ്കര തമാശക്കാരനാ. അല്ല, ഞാൻ പറയണത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നമുക്കിപ്പോൾ സീരിയസ് ആയിട്ട് പലരെയും തോന്നും. ഇപ്പോൾ രാജു അടക്കം, രാജുവിനെ സിനിമകളിൽ കണ്ടു, രാജു നടന്നു വരുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷർട്ട് ആക്കിയിട്ട് സിനിമയിൽ ഭയങ്കര സ്റ്റൈലായിട്ട് വരുന്നപ്പോൾ നമുക്ക് തോന്നും ഇയാളൊരു ഭയങ്കര തൻ്റെ ഇടക്കാരൻ, ആരും മൈൻഡ് ചെയ്യുന്നില്ല, കൂസാതെ ഭയങ്കര കടിച്ചപ്പെട്ടത് ഇംഗ്ലീഷ് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല കേട്ടോ, നല്ല നർമ്മം ആസ്വദിക്കുന്ന ആളാണ്. അത് എനിക്ക് ഈ സിനിമയോട് കൂടിയാണ് മനസ്സിലായത്. അപ്പോൾ ഇവരൊക്കെ തമാശക്കാരാണ്, അതുപോലെയാണ് ഈ കുട്ടി കാണുന്ന സൗന്ദര്യമാണെങ്കിൽ ഉള്ളിൽ ഒരു കൊമേഡിയത്തിൽ കിടന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുക കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം മഞ്ജുവിനെ വിളിച്ചത്. എനിക്ക് പേടിയാണ് സ്റ്റേജ് കളിക്കോർമ്മ നസീറക്കോടൊപ്പം. ഇല്ല ചേട്ടാ, ഇത് കുറച്ചു തരാമോ? ഇത് മറ്റേ ഇത് കിടക്കുവോ ഇപ്പോഴും, മറ്റേ മമ്മൂക്കയുടെ അത് കിടക്കണത് കയറ്റിയിരിക്കുക, കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇങ്ങനെയാണ് മമ്മൂക്കയുടെ സൗണ്ട്, ദൈവമേ. അല്ല, ഷാജോൺ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച്. ഞാൻ ഷാൻചേട്ടൻ്റെ കൂടെ ഒരു 3-4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷാൻചേട്ടനെ അറിയാം, വളരെ ക്ലോസ് ആണ് ഫാമിലി ആയിട്ട്. ഇപ്പോൾ 2 വർഷം മുമ്പ് രാമലീല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഷാൻചേട്ടൻ ഈ കഥാപാത്രത്തെ പറ്റി പറയുന്നത്. എനിക്കൊന്ന്, ഞാൻ ഇതുവരെ ചെയ്ത ഫിലിംസിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു റിയൽ എലിമെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചത് ഇതിലാണ്. ഈ ക്യാരക്ടർ അത്രയും സ്പെഷ്യലാണ് എനിക്ക്. പക്ഷെ ഇത് എന്തുകൊണ്ട് സ്പെഷ്യൽ ആണെന്നുള്ളത് എനിക്ക് പറയാനുള്ള ലിബർട്ടി ഇല്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഷാൻചേട്ടൻ, ഞാൻ വിചാരിച്ചു സംവിധായകനാകുമ്പോൾ കുറേ കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും, നമുക്കറിയത്തില്ലല്ലോ ആ ഒരു എലിമെൻ്റ് എങ്ങനെയായിരിക്കും പുള്ളിക്കാരൻ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ വളരെ ജെന്യുവിൻ ആയിരുന്നു, അല്ലേലുമാണ് സംഭവങ്ങളൊക്കെ. അല്ലേലും ആണെന്ന് പറയണ്ടായിരുന്നു, അപ്പോഴാണ് കുഴപ്പമായത്. ഒരു സംശയം ഇവിടെ കിടക്കുന്ന പോലെ ആയിപ്പോയി. ഓക്കെ, അല്ലെ ഷാജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലേ? ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പിന്നെ എനിക്ക് കോൾ വരും നീ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു. അത് ഒഴിവാക്കി. ഞാൻ അതുകൊണ്ടാണ് അധികം ഞാൻ പുകഴ്ത്താഞ്ഞ ഷാജോണിനെ, കാര്യം ഒരാളില്ലാതെ വെറുതെ നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ മഞ്ജു കയറി മഞ്ജു ഒന്ന് പിന്നെ ധൈര്യത്തിൽ വെച്ചു, മഞ്ജുവിനോട് എന്താ സംസാരിക്കേണ്ട, അതുകൊണ്ടാണ് നമ്മളെന്തിനാ വെറുതെ ഇങ്ങോട്ട് വന്നോ. ഞാൻ പോണില്ല, ഞാൻ അപ്പുറത്തോണ്ടിരിക്കാൻ വേണ്ടി. ഷാജുവിനെ പറ്റി ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇനി രാജു
നിങ്ങൾ സംസാരിക്കും, ഞാൻ ഉണ്ട്. ഇപ്പൊ അതിനേക്കാൾ പ്രശ്നമായി തോന്നുന്നു. രാജുവുമായിട്ടുള്ള രാജുവിന്റെ കൂടെ ഫസ്റ്റ് രാജേട്ടന്റെ കടുത്ത ആരാധികയാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാരും രാജേട്ടന്റെ ഫാൻസ് ആണ്, പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സി ആക്ടർ ഒക്കെ ആണെങ്കിലും അത് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും എന്താ പറയാ ഓഡിയൻസിന്റെ ഇത് തന്നെയാണ്, നമ്മളിപ്പോ സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഫാൻ ഒരു ഇത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി അഭിനയിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം, പിന്നെ അവസാനം രാജേട്ടനെ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ, എങ്ങനെ അപ്രോച്ച് ചെയ്യണം. പാവമാണ്, ഭയങ്കര പാവമാണ്, എക്സ്ട്രീംലി സ്വീറ്റ് ആണ്. അതിന് രാജുവിനോട് ചോദിക്കേണ്ടി വരും എങ്ങനെ ഉണ്ടായിരുന്നു പ്രയാഗ്, എത്ര അരി പെറുക്കി എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അതിന് ചോദിക്കാല്ലേ, വേണോ കുറച്ച് പെറുക്കി ഞാൻ കണ്ടോ. ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥത, ലിപ്സ്റ്റിക് കുറച്ച് പോയോ എന്നൊരു സംശയം. എന്തായാലും ഒരു 200 ട്രോളെങ്കിലും വന്നിരിക്കും ഇതിന്റെ പേരിൽ. താങ്ക് യു. കഴിഞ്ഞ പിന്നെ ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കൂലേ. ഞാൻ പറയുന്നത് എനിക്ക് ഫ്ലോ പോട്ടെ. പ്രയാഗ, പ്രയാഗ ഈ സിനിമയിൽ എത്ര പാട്ട്, എത്ര ഡാൻസ്? ഞാൻ അതാ ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ശാൻചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. എല്ലാം സർപ്രൈസ് ആണ്, എല്ലാം ഭയങ്കര സർപ്രൈസ് ഉള്ള സസ്പെൻസ്. ഇതിൽ പ്രയാഗ മാറ്റൻ ഉണ്ടോ? അതാണോ ലാസ്റ്റ് സർപ്രൈസ്? അതന്നെയാണ് എന്റെ സംശയം. ഞാൻ ചോദിച്ചു ശാൻചേട്ടൻ ഉണ്ടല്ലോ അല്ലേ. അല്ല, ഞാനും ഈ പറഞ്ഞ ടെൻഷൻ ഞാനും ഉണ്ട് കേട്ടോ. കുറെ അഭിനയിച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെട്ടി വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ തള്ളൊക്കെ ഇല്ലാതായി പോവും എന്റെ ഒക്കെ. ഒന്ന് ലിസ്റ്റിനെ വേണേ ഒന്ന് ബുക്ക് ചെയ്യാം. അതൊക്കെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരണം. അങ്ങ് പറ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. രാജേട്ടനെ രാജേട്ടന് മുമ്പിൽ രാജേട്ടനെ വെച്ച് തമാശ പറയാൻ ധൈര്യമുള്ള ഒരാ ഒരേ ഒരാള് ഞാൻ കണ്ടിട്ടുള്ളതില്, അത് നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്. ലിസ്റ്റിൻ ചേട്ടനാണ്, പക്ഷേ അതേപോലെ തന്നെ രാജേട്ടൻ കൊടുക്കുന്ന പണി നല്ല ഇരു കൈ നീട്ടി സ്വീകരിക്കാറുള്ളതും നമ്മൾ കാണാറുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ മൈക്കിങ് എന്നത് ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവരുടേതായിട്ടൊരു വാല്യൂ ഉണ്ട്, വിലയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് നോക്കി ഇവിടെ നിന്നാൽ ഇത് ഭയങ്കര ഡ്രൈ ആയി പോകും അല്ലേ. നമ്മളെല്ലാ എവറി സെക്കൻഡ്സും നമ്മളെപ്പോഴും സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിക്കാൻ കിട്ടുന്ന സമയം, സന്തോഷിക്കാൻ പറ്റുന്ന സമയമൊക്കെ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതാണ് നമ്മുടെ എപ്പോഴത്തെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനൊക്കെ ഇപ്പോഴും ഈ ചെറുപ്പമായിട്ടിരിക്കുന്നത്. ഈ ആൾക്കാരെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്കിനി നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാജിനെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതിന് വേണ്ടിയാണെന്നറിയാം. ഒരുപാട് ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹം ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ കഴിവും രാജു പ്ലീസ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു കോൺടെസ്റ്റ് നടത്തുകയും അതിലൂടെ 30 സഹോദരി സഹോദരന്മാരെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഒരു സിനിമയുടെ ക്രൂവിൻ്റെ കൂടെ ഒരു സായാഹ്നം പങ്കിടാൻ ഒരവസരം ഒരുക്കുന്നത്. പക്ഷേ ഈ അവസരത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കാം, ഇതൊരു ബ്രദേഴ്സ് സിസ്റ്റർ കോൺടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ബ്രദേഴ്സ് ഡേ എന്ന സിനിമ ഒരു മുഴുനീള ബ്രദർ സിസ്റ്റർ കഥയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ഈ സിനിമ അതല്ല, പക്ഷേ ഒരു ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കഥ കൂടിയാണ്. ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മനോരമയിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യാം എന്ന ഒരു ചർച്ചയ്ക്കിടയിൽ അവരിങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ എനിക്കിത് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഒരു കൗതുകമുണ്ട്. ഇന്ന് എനിക്ക് മുമ്പിലിരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും സഹോദരി സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് എന്നറിയുന്നതിൽ ഒരു വലിയ കൗതുകം. സോ ഫേസ്റ്റ്ലി താങ്ക് യു മനോരമ, താങ്ക് യു വിവോ, നമ്മുടെ സിനിമയോടനുബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി ഓർഗനൈസ് ചെയ്ത് ഇങ്ങനൊരു വേറിട്ട് നിൽക്കുന്ന ഒരു സദസ്സിനെയും ഒരു സായാഹ്നവും ഒരുക്കി തന്നതിന്. നസീർക്ക് പറഞ്ഞ പോലെ ഈ സിനിമയുടെ കഥ കേൾക്കുന്നത് 2016 സ്ക്രിപ്റ്റ് കേട്ട അതേ ദിവസം തന്നെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാം. ഞാൻ ആകെ വെച്ചൊരു നിബന്ധന, എന്നോട് സ്ക്രിപ്റ്റ് പറഞ്ഞ ഷാജോൺ ചേട്ടൻ തന്നെ ഇത് സംവിധാനം ചെയ്യും, എന്നാലേ ഞാൻ അഭിനയിക്കൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ആ കഥ പറഞ്ഞ രീതി. അദ്ദേഹം എന്നോട് കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് സംവിധാനം ചെയ്തുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് എനിക്ക് തോന്നി.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ചു ഷാജു ചേട്ടൻ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന്. അന്ന് ഞാൻ ഈ സിനിമയ്ക്ക് യെസ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് ഇത് എന്ന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണയില്ലായിരുന്നു. അത് ഞാൻ അപ്പോൾ തന്നെ ഷാജു ചേട്ടനോട് പറയുകയും ചെയ്തു. പിന്നീടൊരു 2017 ആയപ്പോൾ ഞാൻ ലൂസിഫർ എന്ന സിനിമ ഞാൻ കൃത്യമായിട്ട് എപ്പോഴായിരിക്കും ചെയ്യുക എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായപ്പോൾ ഞാൻ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തതാണ് ലൂസിഫർ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അഭിനയിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കുമെന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കാരണം ലൂസിഫർ പോലൊരു വലിയ സിനിമയുടെ ചുമതല നമ്മുടെ തലയിൽ നിന്നും ഒഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു റിലീഫ് വേണം, ഒരു സോ കോൾഡ് ഒരു ആക്ടേഴ്സ് വെക്കേഷൻ, ഒരു അതെനിക്ക് ആവശ്യമാകും എന്നെനിക്ക് അന്നേ കരുതി എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാൻ ഒരു ഒരു റിലീഫ് പീരീഡിന് വേണ്ടി അഭിനയിച്ച സിനിമയാണ് ബ്രദേഴ്സ് ഡേ എന്ന ഈ ചലച്ചിത്രം. എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ ഇതിൻ്റെ വ്യൂയിങ് എക്സ്പീരിയൻസും. ഇതൊരു റിലീഫ് സിനിമയാണ്, ഓണക്കാലത്ത് കുടുംബാംഗങ്ങളുമായി പോയി തിയേറ്ററിൽ പോയി കുറച്ച് ചിരിക്കുക, കുറച്ച് കൈയടിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല രണ്ടടി കാണുക, കുറച്ച് സസ്പെൻസ്, കുറച്ച് ത്രിൽ, അങ്ങനെ വലിയ ചിന്തകളോ നിഗമനങ്ങളോ ഒന്നും വേണ്ടാത്ത, അതായത് സാധാരണ ഞാൻ ചെയ്യുന്ന പോലത്തെ സിനിമ അല്ലാത്ത ഒരു സിനിമയാണ് ബ്രദേഴ്സ് ഡേ. അതുതന്നെയാണ് ഈ സിനിമയുടെ USP. കലാഭവൻ ഷാജോൺ എന്ന് പറയുന്ന വ്യക്തി എനിക്കൊരു സുഹൃത്താണ്, നസീർക്കെ എനിക്കൊരു സുഹൃത്താണ്. നസീർക്കെ ഈ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് ഞാനാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം, അതിനെ തുടർന്നുണ്ടായ കുറച്ച് കാലങ്ങളിൽ എൻ്റെ ഓർമ്മയിലുള്ള ഒരു എപ്പോഴും സെറ്റിൽ നടക്കുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട്. അതായത് നമ്മളൊരു പുതിയൊരാക്ടറെ കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാസ്റ്റ് ചെയ്യാത്ത ഒരു ഒരു നടനെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ ആ വ്യക്തി, അതിപ്പോൾ ഒരു മെയിൽ ആക്ടറാണെങ്കിലും ഒരു ഫീമെയിൽ ആക്ടറാണെങ്കിലും, നാടകവേദിയിൽ നിന്നാണെങ്കിൽ ഉടനെ ഒരു ഒരു ഹയർ പെഡസ്റ്റിലാണ് കൊടുക്കാറുള്ളത്. അത് നാടക നടനാണ്, നാടകങ്ങളിൽ അഭിനയിക്കുന്ന ആളാണ്. നേരെ മറിച്ച് മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിൽ, അല്ല, അത് മിമിക്രിയൊക്കെ ചെയ്യുന്ന, എനിക്ക് അന്ന് മുതലേ അതിനോടൊരു ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോംപ്ലക്സ്, ഡിഫിക്കൾട്ട് ഒരു ആർട്ടാണ് മിമിക്രി എന്ന് പറയുന്നത്. അപ്പം ഈ മിമിക്രി എന്ന് പറയുന്നത് നസീർക്ക് സ്റ്റേജിൽ കാണിക്കുന്ന പോലെ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മൾ സ്റ്റേജിൽ സ്കിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് കൺസീവ് ചെയ്യുക, അത് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായ ടാലൻ്റ് ആവശ്യമുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പം മിമിക്രിയിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ സിനിമയിൽ സക്സസ്ഫുൾ ആകാതിരിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒരു കാരണവും കാണുന്നില്ല. നസീർക്ക സിനിമയിൽ ബിസി ആകാത്തത് നസീർക്കയുടെ ചോയ്സ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ മിമിക്രി രംഗത്തെ സൂപ്പർ സ്റ്റാർ ആണല്ലോ. അപ്പോൾ അത് നല്ല കാശുണ്ടാക്കുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു, എല്ലാ മാസവും ഒരുപാട് ഷോസ്. അപ്പോൾ ലൈഫ് അങ്ങനെ ആയി. അപ്പോൾ ഇനി മുതലെങ്കിലും ഞങ്ങൾ സിനിമാക്കാർക്കിടയിലേക്ക് കടന്നു വരണം, മിമിക്രിയിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർക്ക് അവസരം കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇല്ല, ആ വന്നവർ തന്നെ എൻ്റെ അവസരം കളഞ്ഞോളൂ. നസീർക്ക് ഞാൻ ആദ്യം ഒരു നസീർക്ക് ഞാനും ഓൾമോസ്റ്റ് ഒരു ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് ഹീറോ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അപ്പോൾ ആ സിനിമയിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് നസീർക്ക ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വളരെ ഇമോഷണൽ ഒരു ഒരു സീനുണ്ട്, ഇങ്ങനെ ഒരു ഒരു നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാൾ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ഒരു ഇമോഷണൽ ഒരു സീനുണ്ട്. അപ്പോൾ നസീർക്ക് ഇങ്ങനെ എൻ്റെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഭയങ്കര ഇമോഷണലായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട്. ഞാൻ ആ സീനിൽ നസീർക്കയുടെ പെർഫോമൻസ് കണ്ടപ്പോഴേ തീരുമാനിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു മുഴുനീള കോമഡി വേഷം ഞാൻ കൊടുക്കുമെന്ന്. അല്ല, കരച്ചിൽ കണ്ടോണ്ടല്ല കേട്ടോ. കാരണം അന്ന് എനിക്ക് തോന്നി ഭയങ്കര അണ്ടർ യൂട്ടിലൈസ്ഡ് ഒരു ആക്ടറാണ് നസീർക്ക. എന്തുകൊണ്ടോ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഡിസ്കഷൻസിൽ മറന്നുപോവുകയോ, അല്ലെങ്കിൽ അയ്യോ നസീർക്കയൊന്നും കിട്ടില്ല, ഭയങ്കര ബിസിയല്ലേ എന്ന് കരുതി ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് റോളിൽ കാസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അന്ന് പല കാരണങ്ങളാൽ അത് നടന്നില്ല. ഇന്ന് വീണ്ടും ബ്രദേഴ്സ് ഡേ എന്ന സിനിമയിൽ സത്യത്തിൽ ഇത് നസീർക്ക ചെയ്യേണ്ട വേഷമല്ല. കലാഭവൻ ഷാജോൺ ഈ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞപ്പോൾ ഇത് ഷാജോൺ ചേട്ടൻ ചെയ്യേണ്ട വേഷമാണ്. അന്ന് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. സംവിധായകൻ്റെ റോൾ ഏറ്റെടുത്തപ്പോൾ ഈ റോൾ ആരെ കൊണ്ട് ചെയ്യിക്കാം എന്നൊരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണത് കോട്ടയം നസീർക്ക ചെയ്യണം എന്ന്. പക്ഷേ നസീർക്ക വന്നു, നസീർക്കയ്ക്ക് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കിട്ടിയിട്ടുള്ള ഒരു ഒരു ലെങ്തി ഫുൾ സിനിമയിലുള്ളൊരു കഥാപാത്രമാണ്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതല്ല ഞാൻ ഈ സിനിമയിലേക്ക് നസീർക്കയെ വിളിച്ചുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെയിൻറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ആക്ച്വലി ഒരു ഒരു എക്സിബിഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു 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 പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. ക്യാൻവാസിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ദേ ലൈക്ക് വേൾഡ് ക്ലാസ്.
അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു വളരെ നല്ല തിരക്കഥാകൃത്ത് കൂടിയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇദ്ദേഹം ഒരു വളരെ മനോഹരമായ തിരക്കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് മിനുക്ക് പണികളിലാണ്. അപ്പോൾ ഇനിയും താമസിയാതെ മിമിക്രി രംഗത്ത് നിന്ന് അടുത്തൊരു സംവിധായകന് തന്നെ ഉടനെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഞാൻ തന്നെ ആയിരിക്കും നായകൻ എന്നാണ് എന്നോട് ഒടുക്കം പറഞ്ഞത്. അപ്പോൾ അങ്ങനൊരു ഗുണം ഈ സിനിമയിലൂടെ ഉണ്ടായി. ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന എൻ്റെ സുഹൃത്ത് എന്നെ വെച്ച് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ്. ഞങ്ങൾ ആദ്യം എന്നെ അദ്ദേഹം ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ട്രാഫിക് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാണ്. അന്ന് ചില ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വിമാനം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അപ്പോൾ ഈ സിനിമ ശരിക്കും ലിസ്റ്റിനും ഞാനും കൈകോർക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഫാമിലിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണം. കാരണം ലിസ്റ്റിൻ ചെയ്യുന്ന സിനിമകളും അത്തരത്തിലുള്ള സിനിമകളല്ല, ഞാൻ ചെയ്യുന്ന സിനിമകളും കുറച്ച് നാളായിട്ട് അത്തരത്തിലുള്ള സിനിമകളായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കും ഒരു ഡിഫറൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തൊരു സിനിമയാണ്. ഇത് ഈ ഓണക്കാലത്ത് തിയേറ്ററിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും കുടുംബസമേതം പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കൊരു നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഇവിടെ കൂടിയിരിക്കുന്ന നിലയ്ക്ക് ഒരു സർപ്രൈസ് പറയാൻ തോന്നുന്നു. ഈ സിനിമയിൽ ഇത്രയും നായികമാരുണ്ടായിട്ടും ഇന്നത്തെ ഈ സായാഹ്നം പ്രയാഗയെ ഇവിടെ വിളിക്കാൻ കാര്യം ഈ സിനിമയിൽ എൻ്റെ സിസ്റ്ററാണ് പ്രയാഗ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും പങ്കെടുക്കുന്ന ഈ ഈ ഒരു ഫംഗ്ഷനിൽ ബ്രദേഴ്സ് ഡേയിലെ ബ്രദറും സിസ്റ്ററും തന്നെ വേണം എന്ന് ഞങ്ങൾക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നിവിടെ എത്താൻ തീരുമാനിച്ചത്. താങ്ക് യു. എന്തായാലും എന്നെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. രാജുവിൻ്റെ അടുത്ത് ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് കഥ പറയണത്. അപ്പോൾ എന്നോട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു പുറത്ത് പറയാതെ. സിനിമയാണ് അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ മിണ്ടാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ രാജു തന്നെ അത് പുറത്ത് പറഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ എനിക്ക് ധൈര്യമായി, ഇനി മാറില്ലല്ലോ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കാഴ്ചയിൽ ചിലരെ അളക്കുമെന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ രാജു ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ നമുക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ ഒരുപാട് നർമ്മം ആസ്വദിക്കാൻ പറ്റുന്ന വളരെ കൂളായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി രാജുവിന് ഭയങ്കരമായ ഒരു മാറ്റം സംഭവിച്ചതായിട്ട് പ്രേക്ഷകർ തന്നെ പറയുന്നു. ഭയങ്കരമായിട്ട് തമാശകൾ പറയണു, ഭയങ്കര ചിരിക്കുന്നു, അങ്ങനെയൊക്കെ വളരെ ഇതായിട്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നല്ല, ഇല്ല എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ കുറച്ചുകൂടെ. അപ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്നത് പോലെ ലൂസിഫറിന് മുമ്പും ലൂസിഫറിന് ശേഷവും രാജുവിലുണ്ടാക്കിയ മാറ്റം എന്താണ്? അല്ല, സത്യത്തിൽ ഞാൻ പണ്ടും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചെയ്യുന്ന സിനിമകളുടെ ഒരു ഒരു സ്വഭാവം കൂടി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ ഈ ചെയ്യുന്ന സിനിമകളിൽ നമ്മുടെ കഥാപാത്രങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് ഒരു പ്രേക്ഷകൻ ഒരു ഒരു ഇമാജിനേഷൻ പൂർത്തീകരിക്കുന്നത്, അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും കരുതുന്ന പൃഥ്വിരാജ് കുറച്ചൊക്കെ മൊയ്തീനും കുറച്ച് മറ്റേ മുംബൈ പോലീസും കുറച്ച് മറ്റേ ഞാൻ ചെയ്ത ആക്ഷൻ പടങ്ങളും ഭയങ്കര നെടുനീളം ഡയലോഗുകൾ പറഞ്ഞ സിനിമ, ഇതെല്ലാം ചേർത്താണ് നിങ്ങൾ പൃഥ്വിരാജിനെ ഇമാജിൻ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ആളല്ല. അത് ഞാനൊരു സാധാരണ കക്ഷിയാണ് ആക്ച്വലി. അപ്പോൾ അത് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ ഫങ്ഷൻസിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ ഇടപഴകാനും സാധിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമ എന്ത് മാറ്റമാണ് എന്നിലുണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മാറ്റം ഒരു സംവിധായകൻ്റെ ഹെൽപ്ലെസ്നെസ്. എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കാരണം നമ്മൾ ഒരു നായക നടൻ പലപ്പോഴും ഒരു സെറ്റിൽ പോകുമ്പോൾ നമ്മളോട് നോ പറയാറില്ല പലപ്പോഴും. ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ അതെ എനിക്ക് നാളെ എന്നെ ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് വിടണം, കാരണം എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്ത സെറ്റിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് 6 മണിക്ക് ശേഷം എനിക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം എനിക്ക് മനോരമയുടെ ഒരു ബ്രദേഴ്സ് ഡേയുടെ പ്രൊമോഷൻ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളതൊന്നും പറയില്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബാക്കി അവിടുത്തെ പ്ലാനിങ് അവരാണല്ലോ ചെയ്യുക. അപ്പം ഞാൻ ലൂസിഫർ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധ്യമായത്. അങ്ങനെ ഒരല്പം ലാലേട്ടൻ ലൂസിഫർ സമയത്താണ് അദ്ദേഹം ഒരു ഒരു വലിയ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ഷൂട്ടിംഗ്. അപ്പം ലാലേട്ടൻ നാളെ പോകും എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട എഫേർട്ട്, അത് റീചാർജ് ചെയ്യുക, വേറൊരാളെ വേറെ നമുക്ക് എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും, നാളെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ്. അപ്പം അങ്ങനൊരു ഭയങ്കര സംവിധായകൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. അത് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത് ലൂസിഫർ ഷൂട്ട് ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രദേഴ്സ് ഡേ എന്ന സിനിമയിൽ ഇനി തുടർന്നുള്ള സിനിമകളിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ മാക്സിമം സംവിധായകനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ ബ്രദേഴ്സ് ഡേയിലൊക്കെ ഒരു സോങ്ങിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെളുപ്പിനെ 4 മണിക്കൊക്കെയാണ്
ഷൂട്ടിങ് അപ്പൊ നമ്മൾ കാരവനിൽ തലേന്ന് 9 മണി മുതൽ ഇരുന്നിട്ട് 4 മണിക്കൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ട് ഡാൻസ് കളിക്കൂ എന്നൊക്കെ പറയും. അതാണെ നല്ല ചൂട് മെയ് മാസം അങ്ങാണ്ടായിരുന്നു. അപ്പൊ ഈ ഏതാണ്ട് ഈ ഹിമാലയത്തിലൊക്കെ കാണുന്ന ചില കരടിയുടെ തോല് പോലത്തെ ഒരു മെറ്റീരിയൽ ഒരു ഷെയർവാണി തന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പോഴൊക്കെ നമ്മൾ പിന്നെ എന്താ ചേട്ടാ ചെയ്യാമല്ലോ, കാരണം എനിക്കറിയാം ഇത് ഒരു സംവിധായകൻ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നല്ല, ഹെൽപ്ലെസ് ആയിപ്പോയി, ഇത് റെഡി ആയപ്പോ ഈ സമയമായി. അപ്പൊ ആ ഒരു തിരിച്ചറിവാണ് എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന സിനിമ ഏറ്റവും കൂടുതൽ എനിക്ക് സമ്മാനിച്ചത്. താങ്ക് യു. ഉടനെ തിരിച്ചറിയും, ഉടനെ തിരിച്ചറിഞ്ഞോളൂ. ഇപ്പോ നമുക്കറിയാം രാജുവിന് ഒരു ബ്രദറേ ഉള്ളൂ, ഇന്ദ്രജിത്ത്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള, അതായത് ചേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് ഈ അനിയൻ സ്വീകരിച്ചിട്ടുള്ളത്? തല്ലല്ല, ചെറുപ്പത്തിലെ ചേട്ടനും ഞാനും തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സഹോദരങ്ങൾ തമ്മിൽ താരതമ്യേന അതൊരു വലിയ പ്രായ വ്യത്യാസം ഇല്ലാത്തതാണ് ഈ 3 വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി വളർന്നു വന്നപ്പോൾ 2 ഫ്രണ്ട്സിനെ പോലാണ് വളർന്നു വന്നത്. ഇപ്പോഴും അത് തന്നെയാണ്, ഞങ്ങൾ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളാണ്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ചേട്ടനാണ്, ഞാൻ അനിയനാണ്. ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അമ്മയെ പോലെയാണ്. ചേട്ടൻ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. ഇപ്പൊ ചേട്ടൻ ഈ റൂമിൽ വന്നാൽ ഒരു 1.5 മണിക്കൂർ ഈ റൂമിൽ സ്പെൻഡ് ചെയ്താൽ ഈ റൂമിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാർ ചേട്ടൻ്റെ സുഹൃത്തുക്കളായിരിക്കും. ഞാനിപ്പോൾ 3 ദിവസം ഇവിടെ നിന്നാലും ആ കാര്യത്തിൽ സംശയമാണ്. അത് ഓരോരുത്തരുടെ പ്രകൃതമാണല്ലോ. അപ്പൊ ചേട്ടൻ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. ചേട്ടൻ ഭയങ്കര വളരെ എന്താ പറയാ ആർദ്രമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, ഭയങ്കര ലൈക്കബിൾ ആണ്. ഞാൻ അങ്ങനല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഇനി നമുക്കറിയേണ്ടത് അമ്മയുടെ ഒരു സ്വാധീനം. മല്ലിക ചേച്ചി, അമ്മയാണ് ഏറ്റവും വലിയ ഒരു ഒരു സ്വാധീനം. ഓഫ്കോഴ്സ് എൻ്റെ ജനറ്റിക്കലി എനിക്ക് തോന്നുന്നു ഞാൻ മേ ബി കുറച്ചുകൂടി ഇൻഹെറിറ്റ് ആയിരിക്കുന്ന അച്ഛൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണെന്ന് തോന്നുന്നു. അത് അമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുന്നത് കേട്ടോ. അമ്മയാണ് എന്നോട് പറഞ്ഞത് നീ അച്ഛനെ പോലാന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. പക്ഷേ അച്ഛൻ മരിക്കുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളാണ്. ആക്ച്വലി ഞാൻ 10ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ലൈഫിൽ ഏറ്റവും ഒരു സോ കോൾഡ് ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്ന അമ്മയുടെ മാത്രം സപ്പോർട്ടിലാണ് ചേട്ടനും ഞാനും ചെലവഴിച്ചത്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് വുമണാണ് അമ്മ. ആക്ച്വലി എനിക്ക് എപ്പോഴും ഒരു എൻ്റെ മനസ്സിൽ എന്താ പറയുക ഒരു 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 ശക്തയായ സ്ത്രീ എന്നൊക്കെ നമ്മൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന അമ്മയാണ്. കാരണം ഭയങ്കര സ്ട്രോങ് വുമണാണ്. 2 കുട്ടികളെ വേറെ ഒന്നും അറിയിക്കാതെ ലൈഫിലെ, പിന്നെ ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ അതായത് വളരെ ഒരുപാട് ബുദ്ധിമുട്ടി പൈസയൊക്കെ മുടക്കിയിട്ടാണല്ലോ നമ്മളൊക്കെ പഠിക്കാനൊക്കെ അയക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഇങ്ങനൊരു കോളേജിൽ എനിക്ക് അഡ്മിഷനൊക്കെ ഞാൻ തന്നെ കേട്ടോ ഒപ്പിച്ചത്. ആക്ച്വലി ഞാൻ തന്നെ ഇത് അപ്ലൈ ചെയ്തു, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞൊരു ടെസ്റ്റ് എഴുതി, ഇൻ്റർവ്യൂ അതെല്ലാം ഞാൻ ചെയ്തു. ഇപ്പം എനിക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടി, ഞാൻ വീട്ട് പറഞ്ഞു അമ്മ എനിക്കിങ്ങനെ ടാസ്മേനിയയിൽ പഠിക്കാൻ, അത് എവിടെ ആടാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് എനിക്ക് പഠിക്കാൻ പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് പൈസ മുടക്കി പഠിക്കാൻ അയക്കുന്നു, തിരിച്ചു വരുന്നൊരു സമ്മർ വെക്കേഷൻ ഒരു എൻജിയറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു, ഞാൻ അഭിനയിക്കുന്നു, ഇനി ഞാൻ പോകുന്നില്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കണം എന്ത് ധൈര്യത്തിലാണ്, ആയിക്കോട്ടെ നീ പോകണ്ട, ഇന്ന് സിനിമയിൽ അഭിനയിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ല തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു അമ്മയാണ്. അപ്പോൾ അമ്മ തന്നെയാണ് ഇന്ന് ഞാൻ ഒരു നടനാകാൻ കാര്യവും ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും വലിയ കാരണം എൻ്റെ അമ്മ തന്നെയാണ്. ഒരു ഭയങ്കര മേക്ക് ഓവറുള്ള ഒരാളാണ് പൃഥ്വിരാജ് ഞാൻ അറിഞ്ഞിടത്തോളം. അതായത് ഈ സിനിമയിൽ 4-5 പേജ് ഡയലോഗൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് എന്തിനൊക്കെ നോക്കുന്ന പോലെ വായിച്ചിട്ട് അപ്പം തന്നെ കാണാതെ പറഞ്ഞു കളയും. അപ്പം നമുക്ക് കൺഫ്യൂഷനാണ്, കാരണം രാജു വലിയ ലെങ്തി ഡയലോഗൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് എനിക്കൊരു ഡയലോഗ് ഉണ്ടാവുള്ളൂ, ശരി സാർ അതെങ്ങാനും തെറ്റിയാ തീർന്നു എന്ന് പറയില്ലേ. അപ്പോൾ അത്രയധികം എന്താ പെട്ടെന്ന് ബൈഹാർട്ടാക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ രാജുവിനോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഇത്ര ഇങ്ങനെ ബൈഹാർട്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഭയങ്കര ഒരു പഠിപ്പിസ്റ്റാണ് കേട്ടോ, അതിനെക്കുറിച്ച് ഭയങ്കര പഠിപ്പിസ്റ്റാണ്. അത് അതായത് നന്നായിട്ട് പഠിക്കുമായിരുന്നു, അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് ഡിഗ്രി പോലും ഇല്ല. അതിനു മുമ്പ് സിനിമയിൽ ഒരു ഡിഗ്രി കൊടുത്തെങ്കിൽ കയറ്റി, പിന്നെ എങ്ങനെ ആ ഡിഗ്രി എടുക്കും? എങ്ങനെയാണ് ആ ഒരു മേക്ക് ഓവർ? അന്ന് വളരെ ഷൈ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളായിരുന്നു അല്ലേ? അല്ല, അങ്ങ് ഷൈ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ പ്രസംഗിക്കാനൊക്കെ വലിയ താല്പര്യമായിരുന്നു കേട്ടോ. ഈ ഡിബേറ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ സ്കൂൾ ഇലക്ഷനൊക്കെ ഞാൻ ജയിച്ച, ഞാൻ സ്കൂൾ ക്യാപ്റ്റനൊക്കെ ആയതാണ്. കാരണം എല്ലാവരെയും ഞാൻ വാചകം അടിച്ച് കൺവിൻസ് ചെയ്തു ഞാൻ തന്നെയാണ് ഏറ്റവും നല്ല ആളെന്ന്. എന്നേക്കാൾ നല്ല ഒരുപാട് പേരോട് ഉണ്ടായിരുന്നേ. അപ്പം അന്ന് അങ്ങനെ എന്താ പറയുക എലക്വൻസ്, ഈ വാചാലമാവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പാർട്ട്ലി ഒരു പക്ഷേ ഇൻഹെറിറ്റഡ് ആയേക്കാം. കാരണം എൻ്റെ അച്ഛൻ
എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, അച്ഛൻ ആക്ച്വലി ഒരു ഒരു ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. അച്ഛൻ വളരെ മനോഹരമായിട്ട് മലയാളം പറഞ്ഞിരുന്ന ഒരാളാണ്. അച്ഛൻ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രിയുള്ള ആളായിരുന്നു. അച്ഛനൊരു പ്രാക്ടീസിങ് ലോയറായിരുന്നു. അപ്പോൾ അച്ഛനൊരു അക്കാഡമീഷ്യനായിരുന്നു ആക്ച്വലി. നടൻ എന്നതിലുപരി ഒരു അധ്യാപകനും. അച്ഛൻ മരിക്കുമ്പോഴും അച്ഛൻ ലോയിൽ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ അക്കാഡമിക്സിനെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ആ വഴിക്ക് കിട്ടിയതാവും. അമ്മയുടെ ഫാമിലിയും അതെ. ഇപ്പം മലയാള സാഹിത്യ ലോകമായിട്ട് കുറച്ചെങ്കിലും പരിചയമുള്ളവർക്ക് ഈ കൈനിക്കര കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അറിയാമായിരിക്കും. ഒരു പ്ലേ റൈറ്റേഴ്സ് ആയിരുന്നു. വലിയ ഫേമസ് നാടകങ്ങൾ എഴുതിയിട്ടുള്ളൊരു ഒരു അഞ്ച് ബ്രദേഴ്സിൽ അഞ്ചാമത്തെ ആളുടെ മകളാണ് അമ്മ. കുറച്ചൊക്കെ ജനറ്റിക് ആയേക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടനും ഞാനും ഒരു വീട്ടിലെ രണ്ട് ഓപ്പോസിറ്റ്സ് ആയിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചേട്ടൻ മിക്കവാറും സിനിമയിൽ വരും എന്നാണ്. കാരണം ചേട്ടൻ വളരെ കുഞ്ഞുനാൾ മുതൽ പെർഫോം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നന്നായിട്ട് പാടുന്ന, എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിലെ മാർക്ക് ആൻ്റണിയുടെ വൺ ആക്ട് പ്ലേ ഒക്കെ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കാണിച്ച ആളാണ്. അതൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം ഞാനും പിന്നീട് ഒരു ഓക്കെ ഇത് ഞാൻ എൻജോയ് ചെയ്യുന്ന പിന്നീട് തിരിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് ഞാൻ ഐ എം എൻജോയിങ് ഇറ്റ്, എനിക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയും അങ്ങനെയാണ് പിന്നെ സിനിമയിലൊരു കരിയർ ഞാൻ സൃഷ്ടിക്കുന്നതും. ഈ പഠിപ്പിസ്റ്റ് എന്ന് പറയുന്നത് വെറുതെയാണ്. ഞാൻ സ്കൂളിലോ അല്ലെങ്കിൽ എൻ്റെ കോളേജിലോ ഒന്നും ക്ലാസ് ഫസ്റ്റൊന്നും ആയിട്ടില്ല ഞാൻ ആക്ച്വലി. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ. ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിനിപ്പോൾ ഇത് ചോദിച്ചാൽ അതിൻ്റെ ഡേറ്റ് പോകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിച്ചേക്കാം. അത് വേറെ ഒന്നല്ല, നസീർ സാറിൻ്റെ ആ ഒരു ആക്ഷൻ ഒന്ന് കാണിക്കാവോ? ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ മിമിക്രി ഭയങ്കര പാടാണ് ആക്ച്വലി. ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ മതി. ഞാനത് എനിക്ക് കാണിക്കാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ, ഈ സിനിമയുടെ സംവിധായകൻ ഒരു മിമിക്രി താരമായതുകൊണ്ട് മാത്രമാണ് ഞാനത് അത്രയും നന്നായിട്ട് ചെയ്തത്. കാരണം ഷാജോൺ ചേട്ടൻ എനിക്ക് ഓരോ സെക്കൻഡും രാജോ ഇങ്ങനെ കൈ കുറച്ചുകൂടെ പൊങ്ങണേ, എന്നിട്ട് കുറച്ച് ഇങ്ങനെ ആക്കണേ എന്നൊക്കെ, അങ്ങനെയാണ് എനിക്ക് ഷാജോൺ ചേട്ടൻ കാണിച്ചതിൻ്റെ പേരിലാണ് ഞാനത് ചെയ്തത്. ഇത് ഒട്ടും എളുപ്പമല്ല. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ തിരിയുന്നു തിരിഞ്ഞു വരുന്നു, നമ്മൾ വിചാരിക്കുന്നേക്കാൾ വളരെ ടഫാണ്. ഇത് ഇവരൊക്കെ ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇതിപ്പോൾ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്ക് രാജു ബ്രദറിനെ കുറിച്ച് സംസാരിച്ചു, അമ്മയെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവരിൽ ആർക്കെങ്കിലും രാജുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? നമുക്കൊരു വിഷ്വൽ കാണാം. പെട്ടെന്നാണ് മനോരമ ഓൺലൈൻ. എനിക്ക് അതിൽ പലരെ അറിയാം എങ്കിലും അതിൻ്റെ എറണാകുളം ശാഖയിൽ നിന്നുള്ള സഹപ്രവർത്തകർ വിളിച്ചിട്ട് ചേച്ചി പൃഥ്വിരാജ് എന്ന ചേച്ചിയുടെ മകൻ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ചെറുപ്പം മുതലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു സഹോദരൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടത് ഇന്ദ്രയത്താണ്. എങ്കിലും ഒരു ബ്രദേഴ്സ് ഡേയുടെ സംബന്ധിച്ചിട്ടുള്ളൊരു പരിപാടിയിൽ ചേച്ചി പൃഥ്വിരാജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാചകം പറയണമെന്ന് പറയുമ്പം പറയാതിരുന്നാലും ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. പൃഥ്വിരാജ് എന്ന സഹോദരൻ വളരെ ഒരു സ്നേഹമിശ്രണമായ പെരുമാറ്റത്തിലൂടെ സഹോദരനെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരാളാണ്. കാരണം പൃഥ്വിരാജിനുള്ളൊരു കുഴപ്പം ഒരുപാട് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതേ ഉള്ളൂ, എല്ലാം മനസ്സിലാണ് കൂടുതൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന സഹോദരനെ ഇന്ദ്രയത്തിന് ഏറ്റവും നന്നായിട്ടറിയാം. പക്ഷേ അതിലുപരി രാജുവിൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ അവൻ്റെ സതീർത്ഥ്യർ അറിയാം. അതുപോലെ തന്നെ രാജുവിൻ്റെ മനസ്സിലാക്കുന്ന സഹപ്രവർത്തകർക്കറിയാം. രാജുവിൻ്റെ ഇൻ്റർവ്യൂയും ചില റൈറ്റപ്സ് ഒക്കെ വായിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ ഞാൻ അത് സാധാരണക്കാരല്ല, ഞാൻ ബഹുമാനിക്കുന്ന പല തലങ്ങളിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നെ വിളിച്ച് പറയാറുണ്ട് രാജുവിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ രാജുവിൻ്റെ നിലപാടുകളെക്കുറിച്ചുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന ആളിനെ സഹോദരനായി കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ധൈര്യപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അവനെ മനസ്സിലാക്കുന്നവർക്കെല്ലാം പൃഥ്വിരാജ് എന്ന വ്യക്തി വളരെ സ്നേഹമുള്ള ഒരു സഹോദരൻ തന്നെയായിരിക്കും. പിന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞ അവസാനിപ്പിക്കാൻ ഒന്നേ പറയാനൊക്കെയുള്ളൂ, ഇതിപ്പോൾ ലിസ്റ്റിനും ഷാജോണും കൂടെ ഒരു മദേഴ്സ് ഡേ എടുത്തിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാനുള്ള വിവരവും അറിവും അവകാശവും അധികാരവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഇതിനകത്തൊരു ബ്രദർ എന്നുള്ള നിലയിൽ, എൻ്റെ മകനെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന സഹോദരൻ വളരെ സ്നേഹമുള്ള ഒരു സഹോദരൻ തന്നെയാണ്. ഒരുപാട് കാണിച്ചില്ലെങ്കിലും
സ്നേഹം പലപ്പോഴും പലതരത്തിലും ഉള്ളിലൊതുക്കുന്ന ആളാണ് പൃഥ്വിരാജ്. ഞാനും ഇന്ദ്രയത്തും അങ്ങനെയല്ല, കുറേ കൂടെ എക്സ്പ്രസീവാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന സഹോദരനായ പൃഥ്വിരാജിനെക്കുറിച്ചും എൻ്റെ മകനായ പൃഥ്വിരാജിനെക്കുറിച്ചും എനിക്കെന്നും നല്ലതേ പറയാനുള്ളൂ. ഏതായാലും ഈ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ഇനിയിപ്പോൾ ഏതായാലും ഷാജോൺ ഈ മദേഴ്സ് ഡേ എടുക്കുമ്പം മറക്കാതെ എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ദ ഫിലിം. അമ്മ വരെ കോമഡി, മൊത്തത്തിലൊരു കോമഡി. ഈ സമയം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മൻഷദ് അബ്ബാസ്, മാർക്കറ്റിംഗ് ഹെഡ് വിവോ കേരള. To give away a memento to Prithviraj. വിവോ കേരളയ്ക്ക് മനോരമ ഓൺലൈൻ ഒരു ചെറിയ മെമെൻറ്റോ നൽകുകയാണ്. അതിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ വിമോദ് നായർ, ഡി ജി എം വിവോ കേരള. ടു പ്രസൻറ്റ് ദ മെമെൻറ്റോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ ബോബി പോൾ. ശ്രീ ബോബി പോൾ, ജി എം മനോരമ ഓൺലൈൻ. Thank you so much, Vivo Kerala, for this great support. ഇനി ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും നന്ദി പറയുക എന്ന ഒരു ടാസ്ക് ആണുള്ളത്. അതിനുവേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ ബോബി പോൾ, ജി എം മനോരമ ഓൺലൈൻ. താങ്ക് യു മഞ്ജു. ഗുഡ് ഈവനിങ് ഓൾ ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ ബ്രേവിംഗ് ദ ക്ലൈമറ്റ് ആൻഡ് ഓൾസോ ദ ട്രാഫിക്. വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു താങ്ക് ടീം ബ്രദേഴ്സ് ഡേ? I think that should be showing the same love and appreciation we just showed tonight. Please go and watch the movie at the theater. Thank you Vivo for being a constant support for various endeavors we do, especially for today's activity. Without your support, this would have been not very easy. Now Manju, Nasirika and the dance performers, especially Nasirika, for keeping a constant humor throughout the night. Thank you very much. And thank you once again. All of you have a blessed night. Thank you.